പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബെഞ്ജുവിൻ്റെ വിവാഹം നടന്നതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പതച്ചു പോയിരിക്കുകയാണ് ഗോവിന്ദ്. സത്യങ്ങളെല്ലാം രഞ്ജു അറിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം ഈ അവസരം മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വരുണിൻ്റെയും രാധികാമ്മയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതോടെ അവരുടെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് അവരെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് വരുൺ പറയുന്നു. ഇത് കേൾക്കുന്ന ഗോവിന്ദ് മുഖത്തടിച്ചിരിക്കുകയാണ്. വരുണിൻ്റെ പ്രഗ്നൻസി ഉണ്ടാവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി അറിഞ്ഞതുകൊണ്ടാണ് ഗോവിന്ദ് തല്ലുന്നത്. അപ്രതീക്ഷിതമായ ഈ അടി വരുണിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് വരുണിൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. ഞാൻ കൊടുക്കേണ്ട അടിയാണ് ഗോവിന്ദ് കൊടുത്തത് എന്ന് മനസ്സിൽ ആശ്വസിക്കുന്ന അവൾ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു സമാധാനമുണ്ടായത് എന്ന് ഗീതുവിനോട് പറയുന്നു. ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു അടി അവന് കൊടുക്കണമെന്ന്. പക്ഷേ തനിക്കതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഗോവിന്ദേട്ടൻ അത് സാധിപ്പിച്ചു തന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവൾ. എന്നാൽ ഇതേ സമയം പുതിയൊരു ജീവിതം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് രഞ്ജുവിനോട് ധ്യാൻ. ഇനി നമ്മൾ ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയാണ് എന്ന് പറയുന്ന ധ്യാൻ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാനെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന രഞ്ജു, എന്തുകൊണ്ടാണ് വീട്ടുകാരെല്ലാം വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനൊക്കെ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മൾ ഒന്നിക്കുന്നതിൽ അവർക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത്? ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് എന്തിനാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്? നമ്മൾ സന്തോഷകരമായ നമ്മളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നുള്ള കാര്യം അറിയിക്കുന്ന ധ്യാൻ ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് രാധികാമ്മയോട് വരുൺ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം പറയുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഗോവിന്ദേട്ടൻ ഇപ്പോൾ പെരുമാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഗോവിന്ദേട്ടൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നമുക്ക് അവസാനിപ്പിക്കാറായി എന്ന് പറയുകയും ചെയ്യുന്നു. അമ്മ പറയുന്നത് പോലും ഇപ്പോൾ അനുസരിക്കാൻ ഗോവിന്ദേട്ടൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഭയപ്പെടേണ്ട സമയമായിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഒരു പക്ഷേ നമ്മളെ ഗോവിന്ദേട്ടനും ഗീതുവും പുറത്താക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി ഞാൻ തന്നെ കൊടുക്കും എന്ന് രാധികാമ അറിയിച്ചിരിക്കുകയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് രഞ്ജു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്ത വരികയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് വിജയലക്ഷ്മിയെ. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.